വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കരിയും കറയും പിടിച്ച അലുമിനിയം പാത്രങ്ങൾ എങ്ങനെ നല്ല ക്ലീനാക്കി പുത്തം പുതിയതുപോലെ എടുക്കാമെന്നാണ് അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അലുമിനിയം പാത്രമാണ് ഇതിൻ്റെ ബാക്കിൽ കുറച്ച് കരി പിടിച്ചിട്ടുണ്ട് അതുപോലെ ആ ആ യെല്ലോ കളറിൽ കാണുന്നതില്ലേ അത് എണ്ണക്കറയാണ് അപ്പോൾ ഒരുപാട് നാളായിട്ട് എണ്ണക്കറ പിടിച്ചിട്ട് നമ്മൾ വീണ്ടും വീണ്ടും അത് കുക്ക് ചെയ്യുമ്പോൾ വീണ്ടും അത് പിടിച്ച് നമ്മൾ സാധാരണ സോപ്പ് ഒക്കെ ഇട്ടാൽ ഇളകാത്ത രീതിയിൽ ഇതുപോലെ ബ്രൗൺ കളറാവും ഇങ്ങനെ ബ്രൗൺ കളർ ആയാൽ പിന്നെ നല്ല പുതിയ പാത്രമാണെങ്കിൽ പോലും നമുക്ക് ഉപയോഗിക്കാൻ മടിയായിരിക്കും അതുപോലെ നമ്മൾ സാധാരണ സ്ക്രബ്ബറിട്ട് കഴുകിയാലൊന്നും ഇത് വൃത്തിയാകുകയില്ല അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് പുതിയതുപോലെ ക്ലീനാക്കി എടുക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്യണം അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വലിയൊരു പാത്രമാണ് വലിയൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിനേക്കാളും വലിയ പാത്രമാണ് എടുക്കേണ്ടത് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഡിറ്റർജൻറ്റ് ഇടുവാണ് അപ്പോൾ ഡിറ്റർജൻറ്റ് ഇടുമ്പോഴ് ഒട്ടും പിശുക്ക് കാണിക്കേണ്ട ഒരു ഒരു കപ്പോളം ഡിറ്റർജൻറ്റ് വേണമെങ്കിൽ ഇട്ട് എടുക്കാം പെട്ടെന്ന് ക്ലീനായി കിട്ടുന്നതാണ് അതുപോലെ നിങ്ങൾ തിളപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന പാത്രവും കുറച്ച് പഴയതായിരിക്കുന്നതെങ്കിൽ നന്നായിരിക്കും നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നേക്കാളും കുറച്ച് പുറത്തൊക്കെ വെളിയിലൊക്കെ യൂസ് ചെയ്യുന്ന പാത്രമാണെങ്കിൽ നന്നായിരിക്കും അപ്പം ഞാൻ ഇതിലേക്ക് സോഡാ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അതുപോലെ സോഡാപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട് അതുപോലെ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കണം വിനാഗിരിയും ഒരു അരക്കപ്പോളം ഇതിലേക്ക് ഒഴിക്കാം അതുപോലെ കുറച്ച് നാരങ്ങാ നീര് നാരങ്ങ നീര് ഒരു നാരങ്ങയുടെ നീരൊക്കെ ഒഴിക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം ഡിറ്റർജൻറ്റ് വേണം അതുപോലെ വിനാഗിരി നാരങ്ങാനീര് ബേക്കിംഗ് സോഡ ഇത് ഇത്രയാണ് വേണ്ടത് അപ്പോൾ ഇതൊക്കെ കുറച്ച് നമ്മൾ വെള്ളം വെള്ളമെടുക്കുന്നതിൻ്റെ അളവിൽ തന്നെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രം ഇങ്ങനെ ഒന്ന് മുക്കി വെക്കണം അപ്പം പാത്രം ഈ വലിയ പാത്രത്തിനകത്ത് നിൽക്കണം വെള്ളം അതിനകത്ത് കയറി നിൽക്കണം ആ രീതിയിൽ വേണം നമ്മൾ മുക്കി വെക്കേണ്ടത് ഇനി ഇത് പെട്ടെന്നൊന്നും ക്ലീനായി കിട്ടില്ല ഒരു അരമണിക്കൂറെങ്കിലും ഇതിനകത്ത് കിടന്ന് തിളയ്ക്കണം നന്നായിട്ട് ഈ ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ കിടന്ന് അരമണിക്കൂറെങ്കിലും തിളച്ചാൽ മാത്രമേ ഇതിൻ്റെ ആ എണ്ണക്കറയും അല്ലാതെ കരി പിടിച്ച കറയൊക്കെ ഇളകി കിട്ടുള്ളൂ അപ്പോൾ അതിനായിട്ട് ഇപ്പം നമ്മൾ ഇതിങ്ങനെ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സൈഡിൽ പിടിച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് താത്തു കൊടുക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ എല്ലാ സൈഡും ഒരുപോലെ ക്ലീനായി കിട്ടുകയുള്ളു ഇപ്പോൾ നമ്മൾ ആദ്യം വെള്ളത്തിലേക്ക് ഇട്ട ഉടനെ തന്നെ ഇത് ക്ലീനായി തുടങ്ങില്ല വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയാൽ മാത്രമേ ഇതിൽ നിന്നുള്ള കറ ഇളകി വരുള്ളൂ അപ്പം നമ്മൾ തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യണം ഇതിപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ വെള്ളമാണ് എടുക്കുന്നത് എടുത്തിരിക്കുന്നത് കുറച്ച് വലിയ പാത്രമാണ് ക്ലീൻ ചെയ്യേണ്ടത് അപ്പോൾ അതനുസരിച്ചുള്ള വെള്ളം മുങ്ങി നിൽക്കാനുള്ള വെള്ളം എടുത്തിട്ടുണ്ട് ഇപ്പം വെള്ളം തിളച്ച് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും സൈഡിൽ കൂടിയൊക്കെ ബ്രൗൺ കളറിൽ ഇങ്ങനെ കറ ഇളകി വരുന്നത് ഇതുപോലെ നമ്മൾ ഉരയ്ക്കാതെ തന്നെ താനെ ഇതുപോലെ സൈഡിൽ നിന്ന് ഇങ്ങനെ എണ്ണക്കറിയും അല്ലാതെ കരിയുടെ കറയും ഒക്കെ ഇതുപോലെ ഇങ്ങനെ വിട്ടുവരും നമ്മൾ ശർക്കരയൊക്കെ ഉരുക്കുമ്പോൾ ഇങ്ങനെ ഉരുകി വരില്ലേ അതുപോലെ വിട്ടുവരും അതുപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ കളർ ചേഞ്ച് ആവുന്നത് കാണാൻ പറ്റും നമ്മുടെ പാത്രത്തിലുള്ള അഴുക്കെല്ലാം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് അതാണ് ഈ വെള്ള കളറിലായിരുന്ന വെള്ളം ഇപ്പോൾ ഒരു ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുണ്ട് ഇത് ഇതുപോലെ പാത്രത്തിൻ്റെ അഴുക്കൊക്കെ ഇങ്ങനെ വിട്ടു വരുന്നുണ്ട് നമ്മൾ സ്പൂണിട്ടൊന്ന് നീക്കുമ്പോൾ തന്നെ ഇളകി വരുന്നുണ്ട് ഒരു ഒട്ടുന്ന രീതിയിലാണ് ഇതെല്ലാം ഇളകി വരുന്നത് അപ്പോൾ നമ്മളിട്ട് ഒരച്ച് കഴുകി നമ്മുടെ ആരോഗ്യം കളയാതെ തന്നെ ഇതിപ്പോൾ നന്നായിട്ട് തനിയെ വെള്ളത്തിൽ കിടന്ന് ഇളകി വരുന്നുണ്ട് അപ്പോൾ കുറച്ച് കൂടുതൽ നേരം ഇട്ട് നന്നായിട്ട് തിളപ്പിക്കണം നന്നായിട്ട് തിളച്ചാൽ മാത്രമേ ഇത് നന്നായിട്ട് ഇതിൽ നിന്ന് വിട്ടു വരുള്ളൂ ഇപ്പം വെള്ളത്തിൽ നിന്ന് കുറേ വിട്ടു വന്നതുകൊണ്ട് തന്നെ വെള്ളം ഒരു വൃത്തികെട്ട കളർ ആയിട്ടുണ്ട് പാത്രം കുറച്ചുകൂടെയൊക്കെ ക്ലീനായി പുതിയതുപോലെ നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പോലെയൊക്കെ ഏകദേശം വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത്രയും മതി നമുക്കിതിൽ നിന്ന് ഇതെടുക്കാം എടുത്തതിന് ശേഷം ഒന്ന് ഉരച്ച് കഴുകണം നമ്മളിപ്പോൾ ഉരച്ച് കഴുകുന്നതിന് മുമ്പ് തന്നെ ഇത്രയും ക്ലീൻ ആയിട്ടുണ്ട് ആ എണ്ണക്കറിയെല്ലാം ഫുൾ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ആ കരി പിടിച്ച ആ അടിഭാഗം മാത്രമേ വൃക്കാനുള്ളൂ അപ്പോൾ അതൊന്ന് വൃത്തിയാക്കണം അത് കരി പിടിച്ച ഭാഗം നമുക്ക് വേണമെങ്കിൽ വൃത്തിയാക്കിയാൽ മതി അത് അടിഭാഗത്താണല്ലോ നമ്മൾ സ്റ്റൗവിൽ വെക്കുന്ന ഭാഗത്താണ് ഇനി ഇതിലേക്ക് കുറച്ച് നമ്മൾ പാത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ലിക്വിഡ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ്ബറിട്ട് ഒരച്ച് കഴുകിയാൽ മതി നമ്മുടെ പാത്രം ക്ലീനായി നല്ല പുതിയതുപോലെ കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ഒരച്ച് കഴുകുവാണ് കാര്യം വിട്ടുപോയിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇടണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉപ്പും കൂടെ ചേരുമ്പോൾ പെട്ടെന്ന് ക്ലീനായി കിട്ടും അപ്പോൾ ഞാൻ തിളപ്പിക്കുന്ന സമയത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പറയാൻ വേണ്ടി മറന്നുപോയതാണ് അപ്പോൾ ഉപ്പും കൂടെ ഇട്ടിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം അപ്പം ഞാൻ നന്നായിട്ട് ഇപ്പോൾ ഉരച്ച് കഴുകി ഏകദേശം ക്ലീനായി വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങളിങ്ങനെ എത്ര നേരം ഉരച്ച് കഴിവെന്നോ അതനുസരിച്ച് കരിയുടെ അളവ് മാറിയിട്ട് നന്നായിട്ട് ക്ലീനായി കിട്ടും അതുപോലെ ഈ നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡിന് പകരമായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മിശ്രിതത്തിൽ നിന്നും കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് അതിട്ട് കഴുകിയാലും മതി നമ്മുടെ ഡിറ്റർജൻറ്റും അതുപോലെ ബേക്കിംഗ് സോഡയും നാരങ്ങ നീരും വിനാഗിരിയും ഒരു മിശ്രിതം ഉണ്ടാക്കിയിട്ട് ലിക്വിഡ് ഇല്ലെങ്കിൽ അതിട്ട് കഴുകിയാലും മതി നന്നായിട്ട് ക്ലീനായി കിട്ടും ഇപ്പം ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് കരി പിടിച്ചതും എല്ലാം ക്ലീനായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്ലീനാക്കുന്ന ഇടയിൽ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കണം വാഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ലിക്വിഡ് ഒഴിച്ച് ക്ലീൻ ചെയ്യാം അല്ലെങ്കിൽ ആ കരിയൊക്കെ ഇളകിയത് തന്നെ വീണ്ടും വീണ്ടും ആ സ്ക്രബ്ബറിൽ പറ്റി പിടിച്ചിരിക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കഴുകിയതിന് ശേഷം വീണ്ടും ഡിറ്റർജൻറ്റൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കണം അപ്പം നിങ്ങൾ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത പാത്രം നേരിട്ട് ഉപയോഗിക്കാൻ പാടില്ല ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് ഉപ്പിട്ട് തിളപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷമോ മാത്രം നിങ്ങൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം കാര്യം ഇത് കുറച്ച് നേരം ഡിറ്റർജൻറ്റിനൊക്കെ നമ്മൾ ഇട്ടിട്ടാണല്ലോ ചെയ്തെടുക്കുന്നത് അപ്പോൾ അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചൂടുവെള്ളത്തിലൊക്കെ കഴുകിയിട്ട് യൂസ് ചെയ്യാൻ പറയുന്നത് ഇപ്പോൾ പാത്രം നല്ല വെട്ടി തിളങ്ങുന്നുണ്ട് നന്നായിട്ട് ക്ലീനാക്കി ക്ലീനായി വന്നിട്ടുണ്ട് അപ്പോൾ വീട്ടിലുള്ള പഴയ പാത്രങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്